നമസ്കാരം ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നിങ്ങൾ ടൈറ്റിൽ കണ്ടണം, അല്ലെങ്കിൽ തംബ്നെയിൽ കണ്ടണം, പൗർണമിനെ പറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഈ പൗർണമിയിൽ കയറിയിട്ടില്ല. ഈ രണ്ടായിരങ്ങളുടെ അല്ല, 90s അവസാനമൊക്കെ ജനിച്ചിട്ടുണ്ട്. നമ്മളൊരുമാതിരി യാത്ര ചെയ്യുന്ന പ്രായമൊക്കെ ആയിപ്പോയിരിക്കും. ഈ ബസ് സർവീസൊക്കെ നിർത്തി. അപ്പോൾ അതുകൊണ്ട് ഈ സോ കോൾഡ് പൗർണമിയുടെ ലെജൻഡറി സ്റ്റോറീസോ അല്ലെങ്കിൽ പറഞ്ഞ ലെജൻഡറി വണ്ടികളിലൊന്നും ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ വീട് ഈ കോതമംഗലം പെരുമ്പാവൂർ ആ ഒരു ഇടയ്ക്കുള്ള സ്ട്രെച്ചിലായിരുന്നുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ചെറുപ്പകാലത്ത് ടൗണിലേക്ക് പോകൽ വളരെ കുറവായിരിക്കുമല്ലോ. ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ ബന്ധു വീടുകളിൽ പോകണതോ അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോകണതോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പരിപാടികൾക്കല്ലാതെ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോ കോൾഡ് ഹൈ റേഞ്ചിലൊന്നും അങ്ങനെ ബന്ധുക്കളില്ലാത്തതുകൊണ്ടും ഒരുപാട് ദൂരെ ബസ്സിൽ പോകേണ്ട രീതിയിലുള്ള ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഈ ദൂരത്തുള്ള അമ്പലങ്ങളിലും പള്ളികളിലൊന്നും കുടുംബമായിട്ട് പോകുന്ന പരിപാടിയിൽ വീട്ടുകാർക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വക ലോങ് റൂട്ടുള്ള ബസ്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോങ് സർവീസ് ബസ്സുകളിൽ കയറുക എന്നുള്ളതൊക്കെ അക്കാലങ്ങളിൽ ഭയങ്കര അപ്രാപ്യമായൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് കയറിയിട്ടില്ല. പിന്നെ ആകെ പൗർണമിനെ പറ്റിയുള്ള ഒരു ഓർമ്മ, ഒരു ചെറിയൊരു നേരത്തെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് അത്യാവശ്യം ഒരു റെഡ് കളറുള്ള ഒരു കരൂർ വണ്ടി, ഗ്ലാസ് ബോഡി വണ്ടി, ചീറിപ്പാഞ്ഞ് ടോപ്പിൽ ലോഡൊക്കെ ആയിട്ട് പോകണ ഒരു രംഗം. കുറുപ്പമ്പടിയിൽ എന്താ പറയുക, കുറുപ്പമ്പടി പള്ളിയിലൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് നേരെ പോകുന്ന കാണാം. ആ ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ആളുള്ളൊരു ഓർമ്മ. പിന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. കാരണം ആ സമയത്ത് തീരെ ചെറുതായിരുന്നല്ല. അപ്പോൾ ആ സമയത്ത് പോലും അന്നാളിലെ സ്കൂളിലെ ബസ് ഫാൻസിനിടയിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ പേര് ഭയങ്കര ഹിറ്റായിരുന്നു. അല്ലെങ്കിൽ ഇതിലെന്തൊരു സംഭവമുണ്ട്, ഇവർക്ക് എന്തൊരു സംഭവമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു അന്നാളിലെ സംസാരം കാര്യങ്ങളൊക്കെ. നമ്മൾ ചെറുപ്പത്തിൽ ബസ് ഓടിച്ച് കളിക്കുമ്പോൾ എന്താ ബാക്കിയുള്ള ബസ്സുകളൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള കൂട്ടുകാരുടെയൊക്കെ ഒരുപാട് വേറെ പല അല്ലെങ്കിൽ ലോങ് സർവീസ് ബസ്സുകളോ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും വണ്ടികളെ പറ്റി നമുക്കുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ അറിവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ബസ്സൊക്കെ ഓടിച്ച് കളിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിനും ഒക്കെ ബസ്സൊക്കെ ഓടിച്ച് കളിക്കുമ്പോൾ നമ്മുടെ സാധാരണ എല്ലാ വണ്ടികൾക്കും ഈ ലോക്കൽ ഓടുന്ന വണ്ടി പേരാണെങ്കിലും അതിനകത്തൊരു പൗർണമി ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു, അപ്പം അത്രത്തോളം ജനകീയമായിരുന്നു ഈ പേരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കവി ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പൗർണമി കണ്ടിരിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചിൽ കരൂർ വണ്ടി ഇട്ട് മാസ് കാണിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചിരുന്ന ഒരേ ഒരു ഓപ്പറേറ്റർ അത് പൗർണമിയാണ്. പൗർണമി അല്ലാതെ ഇ ബി ടിക്കാർ ഗ്ലാസ് വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ടോടി കൂടി കിട്ടിയ ഗ്ലാസ് ബോഡിയായിരുന്നു. അതല്ലാതെ കറക്റ്റ് ഇത് ഒറിജിനൽ കരൂർ ബോഡിയൊക്കെ ഇറക്കിയത് ഇപ്പോഴും കാണില്ല. ഇപ്പോഴും ഈ ഇടയ്ക്ക് അടിമാലിയിൽ എവിടെയോ എന്താ ഷട്ടിൽ ഓടുന്ന വണ്ടി അല്ലാതെ അങ്ങനെ കാര്യമായിട്ട് അതും ഈ കരൂർ ബോഡി ഇട്ട് ഓടിക്കുന്നവരൊന്നും കാലാകാലങ്ങൾ അല്ലെങ്കിൽ കുറേ നാളൊന്നും ഓടിക്കില്ല. കാരണം ഒന്നാമതൊരു ബോഡി വെയിറ്റ് കൂടുതലാണ്, പിന്നെ മെയിൻ്റനൻസ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഈ മൈലേജിൽ പ്രധാനപ്പെട്ട ബോഡി വെയിറ്റും മൈലേജിൽ കാര്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഈ വെയിറ്റ് കൂടിയ വണ്ടി വീശിയെടുക്കാനുള്ള ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ഡിഫറൻസും വെയിറ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ടു കരൂർ കൊണ്ടുപോയി വെയിറ്റ് കുറവാണല്ലോ. അപ്പോൾ വെയിറ്റ് കുറഞ്ഞ വണ്ടി വീശിയെടുക്കുന്നതിനുള്ള ആ ഒരു ഇതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കരൂർ. പിന്നെ മേജർലി മൈലേജ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം കരൂർ വണ്ടി അധികം ഹൈ റേഞ്ചിലൊക്കെ കാണാത്തത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പൗർണമി എന്ന ഓപ്പറേറ്റർ. അവർ എല്ലാ ടൈപ്പ് ബോഡി ഉണ്ട്, അതായത് കൊണ്ടോടി വണ്ടി കണ്ടിട്ടുണ്ട്, യാത്രാ ബോഡി. ആ സമയത്ത് യാത്രാ ബോഡിയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. നാട്ടിൽ മിക്കവാറും ലോക്കൽ ഓടുന്ന വണ്ടികളിലും അല്ലെങ്കിൽ ലോങ് ഓടുന്ന വണ്ടികളിലൊക്കെ യാത്രാ ബോഡി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കോട് അനശ്വര കൊച്ചി പണിത വണ്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു പൗർണമിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പൗർണമിയിൽ ഓടിയ പ്രധാനപ്പെട്ട വണ്ടികളൊക്കെ ഇത്തരം ബോഡി ബിൽഡേഴ്സിൽ നിന്ന് പണിതിറങ്ങിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പൗർണമിയുടെ ഏറ്റവും ഹിറ്റ് വണ്ടി അത് അച്ചു ഫാസ്റ്റാണ്. നെടുങ്കണ്ടെന്നായിരുന്നു അച്ചു പിറന്നാളത്തിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ അന്നാളുകളിൽ നമ്മുടെ തൂക്കുവാലത്തു നിന്നും നെടുങ്കണ്ടത്തു നിന്നൊക്കെ ഈ അവിടുത്തെ കടക്കാരും കാര്യങ്ങളൊക്കെ ടൗണിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന മിക്കവാറും ഈ ബസ്സിലായി. കാരണം ഈ സാധനം എടുക്കാൻ വേണ്ടി ഒരു പിക്കപ്പ് വിളിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് സാധിക്കുമായിരിക്കും, പക്ഷെ അന്ന് അതൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല കടയിലുള്ള ആളുണ്ടാവില്ല, അല്ലെങ്കിൽ സമയം നഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവർക്ക് ബസ്സുകാർ വിശ്വാസമായിരിക്കാം.
അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അന്നാളുകളിൽ ഇവർ ഇപ്പോഴും ചിലപ്പോൾ കാണാറൊക്കെ ഉണ്ട്, ബസ്സുകളിൽ കയറ്റി പല പല ലോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്നാളുകളിൽ ഈ നെടുങ്കണ്ടം, തൂക്കുപാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കച്ചവടക്കാർ ഈ അച്ചുവാസിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി ഇത്തിരി ഫാൻസ് കൂടുതലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ വണ്ടി എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെട്ടിരുന്നു. പിന്നെ ഈ ചുരുക്കം പറഞ്ഞാൽ അന്നാളുകളിൽ കുമളി എറണാകുളം റൂട്ട് അല്ലെങ്കിൽ നെടുങ്കണ്ടം കട്ടപ്പന എറണാകുളം റൂട്ടൊക്കെ ഇവരുടെ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു മോണോപോളി എന്നൊക്കെ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഇവരുടെ വണ്ടികൾ മാത്രമേ ഉള്ളൂ, ഒരു പ്രതാപകാലത്ത് 10-17 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് ഈ റൂട്ടിൽ മാത്രം. പിന്നെ ലോക്കൽ സർവീസുകൾ, അതായത് നമ്മുടെ ചെങ്കര, അതുപോലെ തന്നെ ആ ഒരു കുമളി ലോക്കൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ നെടുങ്കണ്ടം ലോക്കൽ ഇതൊക്കെ അങ്ങനെയും കുറച്ച് വണ്ടികളൊക്കെ ഇവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ സർവീസും അല്ലെങ്കിൽ മിക്കവാറും വണ്ടികളൊക്കെ സൂപ്പർ ഫാസ്റ്റ് പെർമിറ്റ് ചെയ്യാനായിരുന്നു. പിന്നെ കരൂർ വണ്ടി ഹൈ റേഞ്ചിൽ കരൂരിട്ട് മാസം കഴിഞ്ഞ് ഒരേ ഒരു ഓപ്പറേറ്റർ, അതായിരുന്നു പവർമി. ഇത് ഇത്ര വലിയ ഡീപ്പായിട്ടുള്ള നോളജ് ഒന്നും ഇവരെ പറ്റി ഇല്ല, കാരണം കേട്ടറിവ് മാത്രമേ ഉള്ളൂ, പിന്നെ ഇടയ്ക്കുള്ളൊരു കണ്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇവരെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടാൽ എല്ലാവർക്കും അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും. മാത്രമല്ല ഇതൊരു ഡിജിറ്റൽ തെളിവായിട്ട് കാലാകാലങ്ങളിൽ യൂട്യൂബുകാർ യൂട്യൂബ് നിർത്തണവരെയും ഇതവിടെ കിടന്നുള്ളൂ. അപ്പോൾ ഭാവിയിൽ ആൾക്കാർക്ക് എന്തെങ്കിലും റെഫറൻസ് എടുക്കണമെങ്കിലോ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കാം. അപ്പോൾ ഓക്കെ.